السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، اللهم صل وسلم وبارك على رسولك سيدنا ونبينا وحبيبنا ومنجينا ومرشدنا وهادينا وقرة عيننا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وكان فضل الله عليك وكان فضل الله عليك عليما. صدق الله صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, മുഹബ്ബീങ്ങൾ, ആഷിഖീങ്ങൾ, അൽഹംദുലില്ലാഹ്, ഈ ഒരു കൊച്ചു പ്രദേശത്തേക്ക് വന്നപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ കേട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മഹത്തരമായിരിക്കുന്ന മജ്ലിസ്, വളരെ വിശാലമായ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതും, ഈ മഹത്തരമായ മജ്ലിസ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ധന്യമായ മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിക്കീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വളരെ വിശാലമായ ഒരു വയലിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഈ മഹത്തരമായ പരിപാടിയിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്തരം മജ്ലിസിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കപ്പെടുകയും അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങളിൽപ്പെട്ട് അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങളായി ജീവിച്ച് സ്വാലിഹീങ്ങളായി മരണപ്പെട്ട് സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു തആല അതിനെ പറ്റുന്നൊരു വലിയൊരു അമലായി അല്ലാഹു തആല ഈ മഹത്തരമായ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് മാസം പിന്നിട്ട് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ ശഅബാൻ മാസത്തിൽ വളരെയേറെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ച് ബറാഅത്ത് രാവിൻ്റെ വളരെയേറെ പ്രാധാന്യമുള്ള രാവ് ഈ മാസത്തിൽ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുകയാണ്.
മാസത്തിൽ ഒരു ബുറുദ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച നല്ലൊരു നാട്ടുകാരാണ് നിങ്ങൾ. ബുറുദ ആസ്വാദനം, ബുറുദയുടെ വരികൾ, അത് പ്രവാചക പ്രേമത്തിൻ്റെ വളരെയേറെ പ്രത്യക്ഷമായ ഒരു അടയാളമാണ്. അത് ചൊല്ലുക, അത് പാരായണം ചെയ്യുക, അതിൻ്റെ സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ, ഇങ്ങനെയൊരു മജ്ലിസ് മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم إلهي أنت مقصودي ورضاك مطلوبي اللهم اشف أمراضنا يا شافي الأمراض എല്ലാവരും ഇങ്ങോട്ട് വരും. നമ്മുടെ ദ്വാനം എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരും. എല്ലാവരും ഇങ്ങോട്ട് വരും. എല്ലാവരും വരും. ഇൻഷാല്ലാ ദ്വാന്റെ മുമ്പായി നമുക്ക് എല്ലാവരും മക്കൾക്ക് നല്ല മക്കൾ അല്ലാഹു തആല മക്കൾക്ക് സ്വാലിഹീങ്ങളിപ്പെടുത്തട്ടെ. മഷാല്ലാ എല്ലാവരും ഇങ്ങോട്ട് വരും. ബിസ്മില്ലാഹിർ ഒരു മൂന്ന് നാരിയത്ത് സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തും കാമിൽ. എല്ലാവരും വരും, എല്ലാവരും വരും. അല്ലാഹുമ്മ സല്ലി സ്വലാത്തും കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദന മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഖുദ്വ തൻഫർജ് ബിഹിൽ ഖുർബ തഖ്ലാ ബിഹിൽ ഹവായിജ് വതനാലി ബിഹിർ ഗായിബ് വസ്നിൽ ഖവാതിം വയസ്തസ്ഖൽ ഉമാമ ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹബിഹി ഫീ കുല്ലി ലംഹത്തിം വനഫസിൻ ബിഅദദി കുല്ലി മഅലൂം. എല്ലാവരും വരും, എല്ലാവരും വരും. അല്ലാഹുമ്മ സല്ലി സ്വലാത്തും കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദന മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഖുദ്വ തൻഫർജ് ബിഹിൽ ഖുർബ തഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലി ബിഹിർ ഗായിബ് ഹുസ്നൽ ഖവാതിം വയസ്തസ്ഖൽ ഉമാമ ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹബിഹി ഫീ കുല്ലി ലംഹത്തിം വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തും കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദന മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഖുദ്വ തൻഫർജ് ബിഹിൽ ഖുർബ തഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലി ബിഹിർ ഗായിബ് ഹുസ്നൽ ഖവാതിം വയസ്തസ്ഖൽ ഉമാമ ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിം വനഫ്സിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഒരു അഞ്ച് ഗസൽ അൽഹംദുലില്ലാ അല്ലാഹുവിനെ സ്വീകരിക്കണേ പറഞ്ഞു എല്ലാരും പറഞ്ഞോടിയാ. അല്ലാഹു ആ പഠിച്ചവനെ അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾക്ക് നീ ശിഫയായി കൊടുക്കണേ റഹ്മാനെ, നീ പൂർണ്ണമായി ശിഫയായി കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരെല്ലാവരും പറഞ്ഞോളിയാ. അതാ മോൻ്റെ വക അഞ്ച് അഞ്ച് അഷിയാബിൻ്റെ വക അഞ്ച് അൽഹംദുലില്ലാ ഗസൽ. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ ഏറ്റെടുക്കണേ റഹ്മാനെ. എല്ലാവരും പറഞ്ഞോളി ഇൻഷാ അല്ലാ. ആ സൗദിമാരെ ഭാഗത്ത് ഇൻഷാ അല്ലാ വലണ്ടിയസിന് വിട്ടോളി, കുട്ടികളെ വിട്ടോളി, അതൊക്കെ പറയും, ഉമ്മമാരൊക്കെ പറഞ്ഞോളി അൽഹംദുലില്ലാ. നമുക്ക് ഉഷാറാക്കിയിട്ട് നമ്മുടെ ബുറുദ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിൻ്റെ ഒരു ഭാഗമാണത്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ആണുങ്ങളൊക്കെ ഒന്ന് പറയും ബിസ്മില്ലാ. ആ എല്ലാവരും പറഞ്ഞോടി ബിസ്മില്ലാ. അതാ ഒരു അഞ്ച് വസാല അൽഹംദുലില്ലാ. പഠിച്ച എന്താ പേര്? ഹുസൈൻ ഖാൻ. അൽഹംദുലില്ലാ അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ അള്ളാ. നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താണല്ലോ അള്ളാ, നീ സ്വീകരിക്കണേ റഹ്മാനെ.
പറഞ്ഞോളി മക്കളെ, അതൊക്കെ ദുനിയാവും ആഖിറവും സലാമത്താവാനുള്ള കാര്യം ഇൻഷാല്ലാ. ആ അതൊരു അഞ്ച് ഗസല അബൂബക്കർ അൽഹംദുലില്ലാ. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, അള്ളാഹു നീ കാണുന്നല്ലോ അല്ലാ, നീ ഹൈറും ബർക്കത്തും റാഹത്തും ചെയ്യണേ അല്ലാ. അസൈനാർക്ക അഞ്ച് മുൻ സെക്രട്ടറിയും കൂടി അലഹമ്മദില്ലാ അള്ളാഹ് അഞ്ച് നമസ്കാരം അലഹമ്മദില്ലാഹു ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണേ അല്ലാ. നമ്മൾ കൂട്ടം കൂടമായി ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് വലിയ ഒരുപാട് ആളുകൾ ദ്വാരിക്കുമ്പോൾ ആമീൻ പറയുമ്പോൾ സന്തോഷമാണ്, കബൂൽ ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും പറഞ്ഞോടി ഈ പത്താം നില പത്തും പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്മാരെ ഭാഗത്ത് മോനെ പറയൂ, ഉമ്മമാരെ ഭാഗത്തൊക്കെ അൽഹംദുലില്ലാ അള്ളാഹു ഉമ്മമാരൊക്കെ പറയണം ഇൻഷാല്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാനെങ്കിൽ കുറച്ചാളും പറയും, രണ്ടാണോ രണ്ട് മൂന്നാണോ മൂന്ന് പറയാണ്ടിരിക്കില്ല ഇൻഷാല്ലാ. എല്ലാവരും പറഞ്ഞോടി ആ ഇത്ര ഒരഞ്ച് കസാല അൽഹംദുലില്ലാ. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പഠിച്ചവനെ നമ്മൾ മരിച്ചു പോലെ കണ്ടി, നമ്മൾ ബിസിനസ് കരുതി, അങ്ങനെ ഓരോരോ മനുഷ്യർ കരുതി അങ്ങ് പറഞ്ഞോളി. കാരണം ഈ കസാലയിൽ ഇരിക്കുന്ന ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹിബീങ്ങളാണ്. ആ ബുറുദ ആസ്വാദനത്തിൽ അത് തീരുന്നത് വരെ അതിന് ആരൊക്കെ പങ്കെടുക്കും, അതിലൊക്കെ കൂലി നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സ്വാലിഹായ അമലാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പറഞ്ഞോളി മൂന്നാണ് മൂന്ന് പറയാൻ മടിക്കണ്ട, എല്ലാവരും പറഞ്ഞോളി ഇൻഷാല്ലാ. മോന്റെ വക സ്വാദിഖ് മാഷ്. അൽഹംദുലില്ലാ അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണേ അള്ളാഹ്, പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ലാ സഹ നിന്റെ ദീനിന് വേണ്ടി, നിന്റെ ഹബീബിന് വേണ്ടി. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ അൽഹംദുലില്ലാ പഠിച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. മൂന്ന് സാർ അൽഹംദുലില്ലാ അള്ളാഹു നീ സ്വീകരിക്കണേ അള്ളാഹ്, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ബിസ്മില്ലാ. കുറച്ചാളും പറഞ്ഞോളി വേക്കുന്നൊക്കെ പറയും. ചെറു മൂന്നാ മോന്റെ വക സ്വാദിക്കും മോന്റെ വക. അലഹമ്മദില്ലാ ചെറുപ്പക്കാരൊക്കെ അള്ളാഹു നീ ബർക്ക ചെറുപ്പക്കാരൊക്കെ ഒന്ന് സഹകരിക്കും മക്കളെ. അലഹമ്മദില്ലാ വലിയൊരു സന്തോഷമാണ്. അള്ളാഹു നമ്മൾ ഈ കാണുന്നത് പോലെ വാനലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു തആലാന്റെ മലായിക്കത്തീങ്ങളും റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങളും നമ്മളിങ്ങനെ കാണാണ്. മുത്തു റസൂലിന് വേണ്ടി ഒരുമിച്ച് കൂടിയവരല്ലേ നമ്മൾ? നഷ്ടപ്പെട്ടു പോവാത്തൊരു അമലാണ് അള്ളാഹു എന്നെ സ്വീകരിക്കണേ അള്ളാഹ്. ഒരഞ്ച് ഒരു സാധിക്കുമെന്ന പോലെ അഞ്ച് അൽഹംദുലില്ലാ അള്ളാഹു എന്നെ സ്വീകരിക്കണേ റഹ്മാനെ. പിന്നെ പറഞ്ഞോളി ചെറുപ്പക്കാർക്ക് എന്ന് പറയും. മൂന്നാണ് മൂന്ന് പറഞ്ഞോളി. ഒരു കസാലയ്ക്ക് ഇപ്പോൾ 400 രൂപയല്ലേ വില അല്ലേ? ഇത്രല്ലേ ഉള്ളൂ. ആ മൂപ്പരവക മമ്മദാക്ക മമ്മദാക്ക എത്ര? രണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ആ നമ്മളെ മുല്ലപ്പള്ളിയുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് കൂടി അൽഹംദുലില്ലാ ഒരു 10 കസാര. അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. പിന്നെ കുറച്ചാളും പറഞ്ഞു ചെറുപ്പക്കാരൊക്കെ ഒന്ന് പറയും. മൂന്നോ അലിവ്യാക്ക് എത്ര പഠിച്ചവനെ? അലിവ്യാക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവേ ഹുസൈക്ക് അൽഹംദുലില്ലാ അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ മരണപ്പെട്ടു പോയ മകനൊക്കെ പഠിച്ചവനെ ഖബർ ലോകം നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ, റാഹത്താക്കി കൊടുക്കണേ അല്ലാഹുവേ. ഈ എത്രയോ മോമിനികൾ ഒരുമിച്ച് കൂടി അല്ലാഹു തആല പഠിച്ചവനെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഇവിടെ കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നേരെ പറയുന്നത് ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണേ അല്ലാ. ഉമ്മമാരെ നിങ്ങളൊക്കെ പറഞ്ഞോളി, നിങ്ങളൊക്കെ നല്ല പ്രതീക്ഷയിലാണല്ലോ. അൽഹംദില്ലാ നിങ്ങൾ എല്ലാവരും പറഞ്ഞോളി ഇൻഷാല്ലാ. ഞാൻ പറയുന്നത് കുറച്ചാൾ കൂടി പറയുന്നു. ബിസ്മില്ലാ. ആ നിങ്ങളാരാ പറയുന്നത്? അൽഹംദില്ലാ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അഞ്ചെണ്ണം മുഹമ്മദ് മുഹമ്മദ് ഖാൻ്റെ വക. അൽഹംദില്ലാ അഞ്ച് ഗസാല. അൽഹംദില്ലാ അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണേ അള്ളാഹ്.
റാഹത്തുള്ള ജീവിതം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാ. പിന്നെ സഹോദരിമാരെ ഭാഗത്ത് അൽഹംദുലില്ലാ. ഉമ്മങ്ങളൊക്കെ ഉമ്മമാരൊക്കെ പറയണം. ഉമ്മമാരൊക്കെ പറഞ്ഞോളി, എല്ലാരും പറഞ്ഞോളി. അൽഹംദുലില്ലാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ റസാഖ് വലിയ വക അൽഹംദുലില്ലാ. നാട്ടിൽ അവിടെ നിന്ന് വാവാടം തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന റസാഖ് വലിയ അൽഹംദുലില്ലാ. പഠിച്ചവനെ അദ്ദേഹത്തിന്റെ വക ഒരു മൂന്ന് കസാര അൽഹംദുലില്ലാ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണേ റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ നീ അകറ്റണേ. സ്ത്രീകളെ ഭാഗത്തുനിന്ന് 21 കസാര. ആ മൊത്തം ഒരു സഹോദരി 1000 രൂപ. അഞ്ച് കസാല ഒരാള് രോഗം മാറാൻ അല്ലേ. ഇപ്പൊ ഒരാൾ ഉംറക്ക് പോവാൻ വേണ്ടി പഠിച്ചവനെ സഹോദരിമാരെ ഭാഗത്ത് അൽഹംദുലില്ലാ. നല്ല റാഹത്തോടുകൂടെ അൽഹംമാരെ ഇവിടുത്തെ ഉമ്മമാരൊക്കെ ദീനിന് വേണ്ടി സഹായിക്കുന്നവൻ. അള്ളാഹുയെ ആ ഉമ്മമാർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. ഇനി കുറച്ചുകൂടി പെണ്ണുങ്ങൾ പറയാണ്ടല്ലോ ആ ഭാഗത്തുനിന്ന്. ഉമ്മമാരൊക്കെ പറയണം അൽഹംദുലില്ലാ. നല്ല റസൂറുള്ളാന്റെ മധുഹ് പാടുന്ന സ്ഥലത്ത് റസൂറുള്ളാന്റെ സാന്നിധ്യം ഉണ്ടാവുന്ന അൽഹംദുലില്ല. പഠിച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഹലാലായ ഉദ്ദേശമൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. തങ്ങളെ അസുഖം മാറാൻ വേണ്ടി അഞ്ച് കസാല തങ്ങൾ പഠിച്ചവനെ റഹ്മാനായ റബ്ബേ ആ തങ്ങളും പഠിച്ചവനേ റഹ്മാനായ റബ്ബേ അദ്ദേഹത്തിന്റെ അസുഖം നീ ശിഫയായി കൊടുക്കണേ റഹ്മാനെ. നിന്റെ അസുമാഹുൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നീ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണേ അല്ലാ. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇനി ആരാ പറയാനുള്ളത്? ഇൻഷാല്ലാ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു പ്രയാസങ്ങളൊക്കെ അകറ്റട്ടെ. സൗദിമാരെ ഭാഗത്തൊക്കെ ഇൻഷാല്ലാ എല്ലാരും സഹകരിക്കുന്നുണ്ട്. ഒരുപാട് കസാരകൾ നമുക്ക് ഇഷ്ടം പോലെ വേണങ്ങൾ പറഞ്ഞോളി. മടിക്കേണ്ട, അധികം ആയിട്ടില്ല. ഇൻഷാല്ലാ അൽഹംദുലില്ലാ. നമ്മുടെ ചെമ്പിന് 13,000 രൂപ ഒരാള്. അൽഹംദുലില്ലാ. പഠിച്ചവനെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ബാപ്പയും ജ്യേഷ്ഠനും മരണപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഖബർ ലോകം നീ സന്തോഷമായി കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ ലോകം നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. ഈ ചെമ്പ് തന്ന ആളെ ഉമ്മാന്റെ വക 2 കസാര. അൽഹംദുലില്ലാ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അല്ലാ. മുർദ ആസ്വാദന മജ്ലിസ് അൽഹംദുലില്ലാ, അതിനുള്ള വലിയൊരു മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവനെ ഒരു പോയിന്റ് ഒരു ഒപ്പിയട. നല്ല ഓപ്പറേറ്റർ അല്ലാഹു, നല്ല സെറ്റ് വേണം. അല്ലാഹു വർക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹു നമ്മൾ ദുആന്റെ മുമ്പായി അൽഹംദുലില്ലാ ഈ മഹത്തരമായിരിക്കുന്ന മുർദ ആസ്വാദനത്തിന്റെ ഈ മജ്ലിസിൽ നമ്മൾ കസാരയ്ക്ക് വേണ്ടി പറഞ്ഞു. അത് ഉപയോഗിക്കുന്ന കാലത്തോളം അതിനാരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അതിന് നല്ലൊരു ഷെഡ് വേണം. നിങ്ങൾക്ക് അത് തുടങ്ങി വെച്ചതാണ്. എല്ലാവരും സഹകരിക്കുന്നവരാണ്. അള്ളാഹുവെ അതിലൊക്കെ നീ ബർക്കത്തും സന്തോഷവും കബൂലിയത്തും നൽകണേ അല്ലാ. ഇന്നത്തെ ഈ പരിപാടിയിൽ ഭക്ഷണം നമ്മുടെ പ്രവാസികളെ നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ പ്രവാസി കൂട്ടുകാര് പഠിച്ചവനെ അവർക്കൊക്കെ നീ ബർക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. നമുക്കൊക്കെ നീ നാട്ടുകാരും അൽഹംദുലില്ലാ ഇറച്ചി നൽകിയവർ, അരി നൽകിയവർ എല്ലാവർക്കും നീ ബർക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി പരിപാടിയുടെ മാറ്റുകൂട്ടാൻ വേണ്ടി
ഇത്ര നല്ലൊരു ഗ്രൗണ്ട് കിട്ടിയത് അത് തന്ന ആൾക്കും ആ കുടുംബത്തിനൊക്കെ നീ വർക്കത്ത് ചെയ്യണേ അല്ല. ഈ വയ്യ തന്ന ആരേനു അത് വേറെ അലഹമ്മദില്ല. അള്ളാഹു നീ വർക്കത്ത് ചെയ്യണേ അല്ല. സന്തോഷം, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഈ മജ്ലിസ് അലഹമ്മദില്ല. എങ്ങനെ വിശാലമായി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വായു സഞ്ചാരമുള്ള നല്ലൊരു സ്ഥലമാണ്. അലഹമ്മദില്ല, അള്ളാഹു തല വർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ നമ്മുടെ പ്രവർത്തകന്മാർ ഇനിയും വരുന്നുണ്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന്. അലഹമ്മദില്ല, ഇരുപത്തൊന്ന് ഗസാല സഹോദരിമാരെ ഭാഗത്ത് അല്ലേ. ആ വേറൊരു സഹോദരി 1000 രൂപ പെണ്ണുങ്ങള്. ഒരു 5 ഗസാല ഒരു സഹോദരി. വേദനകളൊക്കെ മാറണം. അള്ളാഹു നീ എല്ലാം നിശിഫയായി കൊടുക്കണേ റഹ്മാനെ, എല്ലാം നിശിഫയായി കൊടുക്കണേ അല്ലാ. പൂർണമായും എല്ലാ രോഗങ്ങളും നിശിഫയായി കൊടുക്കണേ അല്ലാ. അള്ളാഹു തല കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കും. അൽഹംദുലില്ല, 6 പെൺകുട്ടികളെ കെട്ടിച്ചേക്കാനുള്ളൊരു ശിതാവ് ഒരു സഹോദരൻ പഠിച്ചവനെ റഹ്മാനായ കസാര അൽഹംദുലില്ല നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ പെൺകുട്ടികൾക്കൊക്കെ നീ അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ, നല്ല ഭർത്താക്കന്മാരെ നൽകണേ റഹ്മാനെ, നല്ല ഭർത്താക്കന്മാരെ പെട്ടെന്ന് കൊടുക്കണേ റബ്ബേ. പെൺകുട്ടികളെ കെട്ടിച്ചേക്കാനുള്ള ഉപ്പമാരും ഉമ്മമാരും അവരുടെ മനസ്സിന്റെ വേദന റഹ്മാനെ നീ അറിയുന്നല്ലോ റബ്ബേ. നീ അതിൻ്റെ എളുപ്പ വഴികളും എല്ലാ വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, സന്തോഷത്തിലായി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാ. നമ്മൾ മരണപ്പെട്ടു പോയ റിയാസ് എന്ന സഹോദരന് വേണ്ടി ഉമ്മ ഒരു കസാര ദ്വാരക്കമടി. അല്ലാഹു പഠിച്ചവനെ റിയാസ് മോൻ്റെ ഖബർ ലോകം നീ സന്തോഷമായി കൊടുക്കണേ റഹ്മാനെ, ഖബർ ലോകം നീ വിശാലമായി കൊടുക്കണേ റഹ്മാനെ, സന്തോഷത്തിലായി കൊടുക്കണേ. നിന്റെ ദീനിനു വേണ്ടി സഹായിച്ച ആ ഉമ്മന്റെ ആ സ്വതക്ക് നീ സ്വീകരിക്കണേ റഹ്മാനെ. അതറാത്ത സഖാഫിന്റെ കുഞ്ഞമ്മന്റെ മകളെ വിവാഹം ശരിയാൻ വേണ്ടി 1000 രൂപ പഠിച്ചവനെ ആ സഹോദരിക്ക് റഹ്മാനെ, നല്ലൊരു സ്വാലിഹായ ഒരു ഭർത്താവിന് നീ കൊടുക്കണേ റഹ്മാനെ, നല്ലൊരു ബന്ധം നീ കൊടുക്കണേ റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി നിന്റെ അസ്മാഹുൽ ഹുസ്നയുടെ ബർക്കത്തുണ്ട്, നിന്റെ ഹബീബിന്റെ മഹത്വം കൊണ്ട് റബ്ബെ അവിടുത്തെ ബർക്കത്തുണ്ട്, അവിടുത്തെ ബുർദയുടെ ബർക്കത്തുണ്ട്. നീ അവർക്ക് റാഹത്തായി കൊടുക്കണേ അല്ലാ, സന്തോഷമായി കൊടുക്കണേ അല്ലാ. അത് സാധിക്കും. നമ്മളെ ബാച്ച് തലശ്ശേരി ജോലി ചെയ്യുന്ന ഹംസ മുസ്ലിയാരെ വക 3 കസാര. അൽഹംദുലില്ല, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അങ്ങകലെ നമ്മുടെ ഈ പരിപാടികളൊക്കെ കേട്ടുകൊണ്ട് കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും നീ വർക്കത്ത് ചെയ്യണേ അല്ലാ, നീ വർക്കത്ത് ചെയ്യണേ അല്ല. അവർക്ക് അവിടെ തലശ്ശേരി നിന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ് ഈ പരിപാടിയിലൊന്ന് വരാൻ അവരുടെ ഒക്കെ മനസ്സ് ഇവ പരിപാടിയിലാണ്. അപ്പൊ അള്ളാഹുവെ നീ അവർക്ക് നീ വർക്കത്ത് ചെയ്യണേ അല്ലാ, കുടുംബത്തിലൊക്കെ നീ വർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അൽഹംദുലില്ല, ഉമ്മക്ക് സുഖമല്ല. അള്ളാഹുവെ ആ ഉമ്മയുടെ രോഗങ്ങളൊക്കെയും നീ പൂർണ്ണമായും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ല, അസ്മാഹുൽ ഹുസ്ന റാത്തീബിന്റെ ഏട് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. എല്ലാവരും വടിച്ചോളി, ഞാൻ തന്നെ ക്രോഡീകരിച്ചതാണ്. അൽഹംദുലില്ല, അതിന്റെ മഹത്തരമായ മഹാന്മാരായ ഔലിയാക്കളിൽ ആരിഫീങ്ങളാൽ ഇജാസത്ത് പ്രകാരം ചൊല്ലി വരുന്നതാണ്. നമ്മൾ ഏത് സങ്കീർണമായ പ്രശ്നത്തിനും നമ്മൾ ഇത് മുമ്പിൽ വെച്ചങ്ങ് ദുആ ചെയ്ത് 1.5 മണിക്കൂറായി റാത്തീബ് ചെല്ലാനുള്ളൂ. റാത്തീബോട് ഒരു രാജാവാണ്. എല്ലാവരും ഒരു കോപ്പി വാങ്ങിക്കോളി, കുറഞ്ഞ കോപ്പിയുള്ളു. അൽഹംദുലില്ല, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ ഈ കഴിഞ്ഞ റമദാൻ ഷരീഫിന്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച രാവിലെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലാണ് മദീന സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ മദീനയിൽ വെള്ളിയാഴ്ച രാവ് കിട്ടിയപ്പോൾ അവിടുന്ന് ഹയാത്താക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അസ്മാഉൽ ഹുസ്ന റാത്തീബിന്റെ ഏട് കയ്യിലുണ്ട്. അസ്മാഉൽ ഹുസ്ന റാത്തീബിന്റെ ഏടുണ്ട് കയ്യിൽ. വെള്ളിയാഴ്ച രാവാണ്. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ നിന്നുകൊണ്ട് അവിടത്തെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് ഉപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, ഉപ്പാപ്പാ ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഹയാത്താക്കുകയാണ്. എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്, അസ്മാഉൽ ഹുസ്ന റാത്തീബ് എന്ന് പറയുന്ന ഈ റാത്തീബ്
മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ചൊല്ലാൻ ഒരുങ്ങുകയാണ്. എന്റെ മനസ്സിലുള്ള വലിയൊരു ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളിൽ ഒരു മഹാനെ കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒരവസരം കിട്ടണം ഉപ്പാപ്പാ. ഈ നിയ്യത്തോടുകൂടെ റസൂലുള്ളാഹിന്റെ റൗളയുടെ ചാരിരുന്നു കൊണ്ട് അസ്മാഉൽ ഹുസ്ന റാതിബ് അങ്ങ് ചൊല്ലി, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ചൊല്ലി മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്തു തന്നെ ദുആ ചെയ്താലും അള്ളാഹുവിന്റെ പേരുകളാണ്, അത് തട്ടപ്പെടൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ലി, അങ്ങനെ ചൊല്ലി. രാത്രി സമയം കഴിഞ്ഞു, സുബഹി നിസ്കാരം കഴിഞ്ഞു, ജന്നത്തുൽ ബഖിയിലേക്ക് പോയി. സദുവാ, എന്റെ മനസ്സിലുള്ള ഉദ്ദേശം ഞാൻ ഉപ്പാപ്പനോട് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, പാപ്പാ, ഔലിയാക്കളിൽ ഒരു മഹാനുമായി സംസാരിക്കാനും ഇടപഴകാനും ഒരു അവസരം. അങ്ങനെ ജന്നത്തുൽ ബഖിയിലെത്തിയപ്പോൾ നമുക്കൊക്കെ അവിടെ പോകാനും അവിടെ സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്ര, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ ബീവിയുടെ മക്ബറയുടെ ചാരം ഇങ്ങനെ ഓതുന്ന സമയത്ത് വല്ലാത്തൊരു സുഗന്ധമടിച്ച് വീശുകയാണ്. എന്റെ അടുത്തേക്ക് ഒരാള് വരുന്നു, അപാരമായ ഐറ്റും വെയിറ്റുമുള്ള ആളാണ്. നേരെ വന്നിട്ടു, സുബ്ഹാനല്ലാഹ്, മനോഹരമായ തലപ്പാവ്, നീണ്ട വെളുത്ത സുന്ദരമായ താടിയാണ്, നല്ല ഖമീസ് ധരിച്ചിട്ടുണ്ട്, മേലെ ഒരു പച്ച കോട്ട് ധരിച്ചിട്ടുണ്ട്. എന്തൊരു സുഗന്ധമാണ്! ഒറ്റ നോട്ടത്തിൽ തന്നെ അപാരമായ അപാരമായ വ്യക്തി പ്രഭാവം, മുഖത്തിന്റെ ഈമാനിക പ്രഭയോ വല്ലാതെ വല്ലാത്ത പ്രഭ. ഈമാനികൊണ്ട് ഈ പ്രഭ മുഖം ഇങ്ങനെ ലംഘിക്കളിക്കുന്ന ഒരാൾ വന്നുകൊണ്ട് എന്റെ ചാരത്തേക്ക് നിൽക്കുന്നു, കൈ പിടിക്കുന്നു, സലാം പറയുന്നു, അല്ല ഒന്ന് ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് ജന്നത്തുൽ ബഖിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ഓരോ മക്ബറുടെ ചാര ചെല്ലുമ്പോഴും ഇത് ഇന്ന ആളുടെ ഖബറാൻ. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു ഈമാനിക പ്രഭയാണ്! അത്രത്തോളം ഈമാനിക പ്രഭയുള്ള മറ്റൊരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ജന്നത്തുൽ ബഖിയിലൂടെ നടന്നു നടന്നു എന്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇലാ ഹളറത്തി റസൂലില്ലാഹ്ന്റെ ഹളറത്തിൽ ചെന്നു. നല്ല ശുദ്ധമായ അറബിയിലാണ് സംസാരിക്കുന്നത്. അവിടെ നിന്നിങ്ങനെ ആലിംഗനം ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ ആ മനുഷ്യനെ എവിടെയും കാണാനില്ല. അത്രയും വലിയ പവറുള്ള റാത്തീബാണ്. അള്ളാഹു തല ബർക്കത്തെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ക്യാൻസറായി 10 വയസ്സുള്ള കുട്ടിയാണ്. 500 രൂപ അച്ഛനെ ആ രോഗം പൂർണ്ണമായും നിശിഫയായി കൊടുക്കണേയുള്ളൂ, പൂർണ്ണമായും നിശിഫയായി കൊടുക്കണേ അല്ലാഹ്. അച്ഛനെ കുടുംബത്തിന് സലാമ. എത്തിയും കുട്ടിയാണ് അച്ഛനെ, പൂർണ്ണമായി ശിഫയായി കൊടുക്കണേ റബ്ബെ. അങ്ങനത്തെ രോഗങ്ങൾ റബ്ബെ ഞങ്ങൾക്ക് ആർക്കും, ക്യാൻസർ പോലാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നൽകരുത് റഹ്മാനെ. പിന്നെ പറഞ്ഞു, 3 ദിവസത്തായി. പിന്നെ പ്രസവ വേദന ഉണ്ട്, പക്ഷേ പ്രസവിച്ചിട്ടില്ല. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ആ സഹോദരിക്ക് റബ്ബേ ഇന്ന് ഇപ്പോൾ തന്നെ റാഹത്തോടുകൂടെ റഹ്മാനായ റബ്ബേ സുഖപ്രസവം നൽകണേ റഹ്മാനെ, സുഖപ്രസവം നൽകണേ റബ്ബേ. അള്ളാഹു തആല അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്തുള്ള റബ്ബേ ആ സഹോദരിക്ക് റഹ്മാനായ ഖൈറായ സമയത്ത് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. അത് റാഹത്താവും ഇൻഷാഅല്ലാഹ്. ബിസ്മില്ലാഹ്. റിയാസ് മദനി, റിയാസും കൂടി ഗൾഫിലാണ് പഠിച്ചവനെ. 6 ഗസാല പഠിച്ചവനെ റഹ്മാനായ റഹ്മാനെ, ആ പ്രവാസികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ആ പ്രവാസികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റബ്ബെ. എവിടെ സദഖ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹലാലായ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവും റഹ്മാനെ, എല്ലാം നീ എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ. വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. ചക്കയുടെ മോളെ, ചക്ക ഉണ്ട്, ചക്ക എത്തിയോ?
നമ്മളെ റാഷിദ് റാഷിദ് സെക്രട്ടറി അൽഹംദുലില്ലാഹ്. ഉമ്മന്റെ അസുഖം സുഖപ്പെടാൻ വേണ്ടി മോനെ ഒന്ന് കൂട്ടി മോനെ പോയിന്റ് ഒപ്പി എന്തേ പറഞ്ഞു. നമ്മളെ അസുഖം ഉമ്മന്റെ അസുഖം സുഖപ്പെടാൻ വേണ്ടി നമ്മളെ റാഷിദ് സെക്രട്ടറി റാഷിദ് മോന്റെ അൽഹംദുലില്ലാഹ് എത്രയാക്കായി 5 ഗസാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ അസുഖം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉമ്മയുടെ അസുഖം നീ പൂർണ്ണമായി നീ ശിഫയായി കൊടുക്കണേ റഹ്മാനെ. നീ പൂർണ്ണമായും നീ ശിഫയായി കൊടുക്കണേ അല്ലാ. അതൊക്കെ നിന്റെ ദീനിനോടും നിന്റെ ഹബീബിനോടുള്ള മഹബത്തുമാണല്ലോ റബ്ബെ. നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അതൊക്കെ റാഹത്തോ അൽഹംദുലില്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി റാഷിദിന്റെ ഭാര്യ പിന്നെ എത്ര റുപ്യ 5100 രൂപ പഠിച്ചവനെ ആ കുടുംബത്തിന് ഈ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബർ ലോകം നീ സന്തോഷമായി കൊടുക്കണേ റഹ്മാനെ. നീ റാഹത്തിലായി കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലായി കൊടുക്കണേ റഹ്മാനെ. കുടുംബത്തിലേക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. മാതാപിതാക്കളെ ഓർക്കുന്ന മക്കളാണല്ലോ അല്ലാഹുവേ. അവർക്കൊക്കെ നീ ബർക്കത്തും സന്തോഷവും നൽകണേ റബ്ബേ. അവരുടെ ഖബർ ലോകം നീ റാഹത്തായി കൊടുക്കണേ റഹ്മാനെ. ചക്ക വിളിച്ചാളല്ലേ, ഒരു നല്ലൊരു ചക്ക വന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ആ മാഷാഅല്ലാ, 3 ചക്കയിൽ വന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ. അല്ലാഹു ഈ ചക്കയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ചക്ക നമ്മൾ ഓരോ സീസണിലും ചക്കന്റെ സീസൺ വരുമ്പോ ചക്ക നല്ലോണം കഴിക്കണമോ. ചക്ക നല്ലോണം ഔഷധ വീര്യമുള്ള നല്ലൊരു പഴവർഗ്ഗങ്ങൾ പെട്ടതാണ് ഈ ചക്ക എന്ന് പറഞ്ഞത്. ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തൊക്കെ ചക്ക പുഴുങ്ങിയിട്ട് അതിങ്ങനെ കഴിക്കും. ഇപ്പോഴത്തെ കുട്ടിയൊക്കൊന്നും ചക്കൻ്റെ അത്ര ഓർമ്മയല്ല. പണ്ടൊക്കെ ചക്ക പുഴുങ്ങി ഇഷ്ടംപോലെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചക്കൻ്റെ സീസൺ വരുമ്പോൾ ചക്ക കഴിക്കണം. അത് ആരോഗ്യശാസ്ത്രം അതിനെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ചക്കയുടെ മഹത്വങ്ങൾ ഫലായിൽ ഒരുപാട് എണ്ണി പറഞ്ഞുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രം പറയുകയാണ് പെണ്ണുങ്ങൾ നിർബന്ധമായും ചക്ക കഴിക്കണം. സ്ത്രീകൾക്ക് മുലപ്പാലുണ്ടാവാൻ ഏറ്റവും ടോപ്പ് സാധനമാണ്. വേറെ ഒരു അരിഷ്ടം കുടിക്കേണ്ടതില്ല. ഈ ചക്ക ഇഷ്ടം പോലെ കഴിച്ചാൽ മതി. അൽഹംദുലില്ലാ. അങ്ങനെ മാങ്ങൻ്റെ സീസൺ വരും, മാങ്ങ നല്ലോണം കഴിക്കണം. സീസൺ അല്ലാത്ത സമയത്തൊരു പഴവർഗ്ഗം കഴിക്കാൻ നിൽക്കരുത്, അതിൽ അപകടം സംഭവിക്കും. ഓരോ സീസണിലും അല്ലാഹു തആല നൽകുന്ന പഴങ്ങൾ ആ സീസണിൽ നിങ്ങൾ കഴിക്കണം. നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ എല്ലാ കൃഷിയിലും ഇവിടെ ഇപ്പം അൽഹംദുലില്ലാ വാഴ കൃഷിയോ കൃഷിയിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കൃഷിയിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. ഈ ചക്ക അൽഹംദുലില്ലാ. അല്ലാഹുവേ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പറഞ്ഞ ബുറുദ ആസ്വാദനം റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയ ഈ മഹത്തരമായ മജ്ലിസിൽ വെച്ച് ഈ ചക്ക ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവരാരാണ്, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നല്ല സംഖ്യകാൾ വിളിച്ചോളി. ബിസ്മില്ലാ തുടങ്ങി. അല്ലാ തുടങ്ങിയോടി. ആ ഒരാൾ തുടങ്ങിയോടി ചക്ക. ബിസ്മില്ലാ തുടങ്ങിയോടി. ഒരാൾ തുടങ്ങിയോടി. ബിസ്മില്ലാ. മോനെ ഡിലേ ഉണ്ടോ? ഡിലേ ഉണ്ടോ? ഒന്ന് കിട്ടി. 100 രൂപയ 100 രൂപയ അല്ല വിളിച്ചോളി. അൽഹംദുലില്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. മൗലായ സല്ലിവാ സല്ലിം ദായി മന്നബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിളിച്ചോളി. 100 രൂപയ വിളിച്ചോളി. വിളിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കബൂൽ ചെയ്യട്ടെ. യാ ബാശീറേ അങ്ങ് ലോകത്തിൻ നിന്നും റഹ്മത്ത് യൗമുൽ ഖിയാമത്തിൽ ആക്കിടണം സലാമത്ത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 150 150 രൂപയ ചക്ക വിളിച്ചോടി. 180 രൂപയ 2 വട്ടം 180 രൂപയ ഒരു 313 വിളിക്ക ഒറ്റയാള്. വിളിച്ചോ.
300 അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. എനിക്ക് ചക്ക പൊയ്യ വലിയ ഇഷ്ടാ. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ പഠിച്ചത്. എന്താ പെണ്ണുങ്ങളെ വിളിച്ചോളി, നല്ല ഉമ്മമാര് വിളിച്ചോളി, നല്ല ചക്ക, അടുത്ത ചക്ക ആ വിളിച്ചോളി. എത്ര എത്ര? 500 രൂപയ. അൽഹംദുലില്ലാഹ്. പെണ്ണുങ്ങളാ? അൽഹംദുലില്ലാഹ്. ഈശത്തും വഹബ്സത്തും വസൗദാ സഫിയത്തും മൈമൂനത്തും വറംല ഹിന്ദു വസൈന.